ഐപിഎല്ലിന്റെ പ്രഥമ സീസൺ മുതൽ വിദേശ താരങ്ങളിൽ ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ളത് ഓസ്ട്രേലിയൻ താരങ്ങൾക്കാണ്. ലേലത്തിൽ വമ്പൻ തുകയാണ് ഓസ്ട്രേലിയയുടെ പല മുൻനിര താരങ്ങൾക്കും ലഭിക്കാറുള്ളത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സീസണിന് മുൻപ് നടന്ന ലേലത്തിൽ ഓസ്ട്രേലിയയുടെ സ്റ്റാർ പേസർ പാറ്റ് കമ്മിൻസിന്റെ മൂല്യം 15.5 കോടി രൂപയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു അന്ന് അദ്ദേഹത്തെ ലേലത്തിൽ വാങ്ങിയത്. കഴിഞ്ഞ ഐപിഎല്ലിൽ ഓസ്ട്രേലിയയുടെ 19 താരങ്ങളാണ് കളിച്ചത്. വരാനിരിക്കുന്ന ഐപിഎല്ലിന്റെ 14-ാം സീസണിലും ഓസ്ട്രേലിയയുടെ ഒരുപിടി താരങ്ങൾ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി മത്സരിക്കുന്നുണ്ട്. മാത്രമല്ല ലേലത്തിലും ഓസീസിന്റെ പല താരങ്ങളും ഭാഗ്യം പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സീസണിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ NOC ഉള്ള താരങ്ങൾക്ക് മാത്രമേ ഐപിഎല്ലിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിക്കറ്റ് ഓസ്ട്രേലിയ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ താരങ്ങൾക്കും ഒരുമിച്ച് NOC നൽകില്ല. ഒരു സമയത്ത് ഒരു താരം എന്ന നിലയിലായിരിക്കും NOC നൽകുക. കോവിഡ് കാരണം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്ക തോന്നിയാൽ NOC നൽകില്ലെന്നും ബോർഡ് അറിയിച്ചു. കഴിഞ്ഞ ഐപിഎൽ മഹാമാരിയെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും UAE മാറ്റാൻ BCCI നിർബന്ധിതരായിരുന്നു. എന്നാൽ ഇത്തവണ ഏപ്രിൽ മെയ് മാസങ്ങളായി ഇന്ത്യയിൽ തന്നെ ടൂർണമെന്റ് സംഘടിപ്പിക്കാനാണ് BCCIയുടെ ശ്രമം. എന്നാൽ കോവിഡ് വ്യാപനം ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ലാത്ത സാഹചര്യത്തിൽ താരങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആശങ്ക അറിയിച്ചാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഓസീസ് ദേശീയ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ഐപിഎല്ലിൽ കളിക്കുന്നുണ്ട്. വെടിക്കെട്ട് ഓപ്പണർ ഡേവിഡ് വാർണർ ഐപിഎല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനുമാണ്. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരുന്ന സൂപ്പർ താരം സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു. എന്നാൽ ഇത്തവണത്തെ ലേലത്തിന് മുൻപ് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. ലേലത്തിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള താരങ്ങളിൽ ഒരാളായിരിക്കും സ്മിത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.